എന്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറയാറുണ്ട്, ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ ടാസ്ക് ഞാൻ അവരടുത്തും പറയാറുണ്ട്, അവരുടെ ഇത്രയും ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളൊന്നും അല്ല ഞാൻ. ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്യാത്തതുമല്ല, ചെയ്യാൻ പറ്റണം അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ അത് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഓരോ സമയത്ത് ഇങ്ങനെ നമ്മൾ വിചാരിക്കും നല്ലതാണെന്ന്, പക്ഷെ നമുക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞിരുമ്പോൾ കൺഫ്യൂഷൻ ആവാറുണ്ടായിരുന്നു, അത് തെറ്റായിരുന്നു എന്നൊക്കെയുള്ള തോന്നലിരിക്കുന്നുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും വന്നിട്ട് ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല, കുറേ ഞാനത് ഇൻസ്റ്റയിലൊക്കെ ഉള്ള കുറേ റീൽസൊക്കെയാണ് കണ്ടത്. ഇനി വേണം ഒന്ന് ഫ്രീ ആയിട്ടെല്ലാം കാണാൻ. പക്ഷെ അതെപ്പോഴാണ് കാണാൻ പോകണമെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ടയർനെസ് ഒക്കെ ഒന്ന് മാറട്ടെ. അഭിഷേകം നല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ട്, നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്. മുടിയൻ ഓൺ ഫയർ, മുടിയൻ ഭയങ്കര ഫയറിലാണ്. അവൻ നോമിനേഷനൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തന്നെ കോരി തരിച്ച് ഞാൻ അതിൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ഭയങ്കര, അവൻ ശരിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്ന, നന്നായി ടാസ്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്. അവൻ അവൻ ഇന്നസെൻസാണ്. അതിപ്പോൾ ഗെയിമിന് വേണ്ടി അവൻ്റെ ഇന്നസെൻസ് അവന് കളയാൻ പറ്റില്ലല്ലോ. അത് അവൻ്റെ ക്യാരക്ടറിലുള്ളതാണ് അവൻ്റെ ഇന്നസെൻസ്. ആ ഇന്നസെൻസും വെച്ച് അവൻ അവിടെ ഇത്രയും ദിവസം നിന്നെങ്കിൽ അത് ഋഷിയുടെ കഴിവ് തന്നെയാണ്. നിങ്ങളെല്ലാവരും അവന് കൊടുത്ത സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുക. അപ്പോൾ ഋഷിക്ക് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മൈൻഡ് ഗെയിമറായിട്ട് നിങ്ങൾ എടുക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ബിഗ് ബോസ് പുറത്തായ ഫാൻ, പിന്നെ പുറത്തായില്ല, അതുകൊണ്ടല്ലോ ഇപ്പം ഞാൻ അത് വീട്ടിലിരിക്കുന്നത്. മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിരുന്നത്, മലപ്പുറത്തുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ഉപ്പാൻ്റെ ഹസ്ബൻഡിനെ ഹഗ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ലൈവിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയണത്. ഞാൻ എല്ലാവരുടെ പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഞാൻ ഞങ്ങളുടെ മുറിയില്ലേ, പീപ്പിൾസ് മുറി, പീപ്പിൾസ് റൂം, അതിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എല്ലാവരെയും ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഋഷിക്കും കൊടുത്തു, അർജുൻ്റെ കവിളരും കൊടുത്തു, നന്ദനയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എല്ലാവരും ഞാൻ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത് അത് ലൈവിൽ കട്ടായി പോയതായിരിക്കും, എഡിറ്റഡ് വേർഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അതുകൊണ്ടാട്ടോ. എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്, തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ അങ്ങനെ പറയാതെ ഇറങ്ങില്ല. അത്രയും ദിവസം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് നിന്ന ആൾക്കാരല്ലേ, പറയാതെ ഇങ്ങനെ ഇറങ്ങും. അതായത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരെ ഞാൻ ഇറങ്ങുമ്പോൾ ചോദിച്ചു നോക്കും, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ ഹഗ് ചെയ്തിട്ടല്ലേ ഇറങ്ങിയെന്ന്. ഞാൻ അങ്ങനെ ചെയ്യാതെ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലായിടത്തും പറഞ്ഞിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ തന്നെ ഇറങ്ങി. അംഗീകാരമാണ് ക്ലാസ്സിൽ ലേഡി എന്നൊക്കെ പറയുന്നത്. താങ്ക് യു, ഒരുപാട് ഒരുപാട് നന്ദി വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അതൊക്കെ അവിടെ വന്ന് മറന്ന്, അത് കംപ്ലീറ്റ്ലി മറന്നിട്ട് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ കണ്ടു. അത് എൻ്റെ ഉമ്മാൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഉമ്മാനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ായിട്ടുള്ള ആളുകളുണ്ട്, അത് നിങ്ങൾ വോട്ട് ചെയ്യുക, ഋഷിക്ക് എന്തായാലും വോട്ട് ചെയ്യണമെന്ന്. കാണൂ, വിജയിപ്പിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷോ അല്ലേ? നിങ്ങൾ പറഞ്ഞ് ട്രിപ്പ് പോകണം കേട്ടോ അബി, ജിൻഡപ്പൻ, ഋഷി, അൻസിബ, അത് ഉറപ്പാണ്. ഞങ്ങൾ നാലുപേരും ആദ്യം ഞങ്ങൾ പറഞ്ഞപ്പോണ്ടല്ലോ, ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ആക്ച്വലി അബി പറഞ്ഞു അബിൻ്റെ ട്രാവലർ എടുക്കാൻ, എന്നിട്ട് ഞങ്ങൾക്ക് കുറേ പേര് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ദിവസം പോകുന്തോറും ആള് കുറഞ്ഞ് ആള് കുറഞ്ഞ് ആള് കുറഞ്ഞ് അവസാനം നാലു പേരായി. ഞാന്, അബി, ചിന്തപ്പൻ, ഋഷി, നാലു പേരായി. ഇപ്പൊ കാറിൽ പോകേണ്ട ആൾക്കാരായി. ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് തമാശക്കറി, അവസാനം ബൈക്കിൽ പോകേണ്ട അവസ്ഥയിലെത്തരുത്, രണ്ടുപേരായി മാറരുത്. എന്തായാലും ഐ ഹോപ്പ് ഞങ്ങൾ നാലുപേരും കൂടെ ആ ഒരു ട്രിപ്പ് പോകും എന്നാണ് വിചാരിക്കേണ്ടത്, പോകാൻ പറ്റട്ടെ. ഋഷി കരയണ കണ്ടപ്പോ എന്തോ പോലെ, റെജിന, സത്യമായിട്ടും എനിക്കും സഹിക്കാൻ പറ്റിയില്ല. ഞാന് വീട്ടിൽ വന്നിട്ട് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവൻ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ്, അവൻ ഭയങ്കര പാവമാണ്. ഋഷി, ഷിപ്പി ഡ്രൈവർ ആവശ്യമുണ്ട് ട്രിപ്പിന്. ഇല്ല, അബി, അബിയുടെ ട്രാവലറിൽ വിത്ത് ഡ്രൈവറാണ് ഉള്ളത്. അപ്പം പിന്നെ ഞങ്ങൾ നാലുപേരും. അങ്ങനെയാണ് ഇപ്പം പ്ലാനിങ്. ആ ട്രാവലറിൽ പോകണോ കാറിൽ പോകണോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ആലോചന. ബിഗ് ബോസ് ഇന്നലെ വളരെ വിഷമമായി. എന്ത് ചെയ്യാനാ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഋഷി ആൻസിവ ബ്രദർ സിസ്റ്റർ കോംബോ അടിപൊളിയാണ്. താങ്ക് യു, ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും അവിടുന്ന് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേബി ഹൗസിലെ ഏറ്റവും മികച്ച ഒരു സൗഹൃദ ബന്ധമായിരുന്നു, അല്ലെങ്കിൽ സൗഹൃദ ബന്ധമാണ് എൻ്റെ ഋഷിയുടേതെന്ന് ലാലേട്ടൻ ഞാൻ എവിക്ട് ആവുന്ന എപ്പിസോഡിൽ എല്ലാ ഹൗസ്മേറ്റ്സിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെ നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം
അത് അതിൻ്റെ ഫീല് നിങ്ങൾക്ക് അറിയാലോ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫീൽ എന്താണെന്ന്. പിന്നെ അതിലുപരി ഹിസ് മൈ ബ്രദർ, ഒരുപാട് സന്തോഷമായി. ഞാൻ ചെയ്തത് മാക്സിമം എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ചെയ്തത്. ഇതിൻ്റെ മേലെ എനിക്കറിയില്ല, ഇതിൻ്റെ മേലെ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായിട്ടും ഞാൻ പറയണം, ഞാൻ ഇതിൻ്റെ മേലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. സത്യമായിട്ടും ഞാൻ ടാസ്ക്കൊക്കെ വരുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ചെയ്യണം, എന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ. ഞാൻ അതാണ് ലാസ്റ്റ് വരുന്ന സമയത്തും പറഞ്ഞത്, ഒരുപാട് ഓവർ എക്സ്പെക്ട് ചെയ്യല്ലേ, പ്ലീസ്. കിട്ടിയല്ലോ അവിടെ, അത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് തന്നൊരു സപ്പോർട്ട്. മാരീഡാണോ അൻസീത്ത? അല്ലാന്നേ, ചുമ്മാ ഇല്ലാത്ത പറയില്ലേ, കല്യാണം കഴിച്ചിട്ടില്ല.